ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴം കൊണ്ടുള്ളതാണ്. നമ്മൾ തമ്മനയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എല്ലാവർക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കളർ മാറിയിട്ടുള്ള, തൊലിയൊക്കെ കളർ മാറിയിട്ടുള്ള നേന്ത്രപ്പഴം ഉണ്ടാവില്ലേ, അപ്പോൾ അത് കുട്ടികളൊന്നും കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവും. കുട്ടികൾക്കും നമുക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കളർ മാറിയ നേന്ത്രപ്പഴം, അപ്പോൾ ആ പഴം കൊണ്ട് നമുക്കൊരു അടിപൊളി നേന്ത്രപ്പഴം വരട്ടിയതാണ്. നമ്മൾ ചക്ക വരട്ടിയൊക്കെ കഴിക്കാറില്ല. ചക്ക വരട്ടി എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സാധനമാണ്. പക്ഷേ ചക്ക എന്ന് പറയുന്നത് സീസണിലേ കിട്ടുള്ളൂ, നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു സാധനമല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഐറ്റമാണ് പഴം വരട്ടിയത്. ഏകദേശം ഒരേപോലത്തെ ടേസ്റ്റ് തന്നെ വരുന്നത്, ഒരു 85% ഏകദേശം ഒരേപോലത്തെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഞാനൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം കേട്ടോ. അപ്പോൾ പാൻ ചൂടായി വരുമ്പോൾ 2 teaspoon നെയ്യ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേന്ത്രപ്പഴം അരച്ച് വെച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് 1/4 kilo നേന്ത്രപ്പഴം കേട്ടോ. ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കറുത്ത, തൊലി കറുത്ത നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലത്തെ എടുക്കുക. അതല്ല, ആവശ്യത്തിന് പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം. കുറച്ച് പഴുത്ത നേന്ത്രപ്പഴം ഇതിനായിട്ട് യൂസ് ചെയ്യരുത്, കാരണം നമ്മൾ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പഴുത്ത നേന്ത്രപ്പഴം എടുക്കണം കേട്ടോ. നമ്മൾ നേന്ത്രപ്പഴം അരക്കുമ്പോൾ വെള്ളവും ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ പഴം ഒരു 3-4 kashnangalaakkittittu മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കണം. നല്ലോണം അരച്ചെടുക്കണം, തരിയൊന്നും ഉണ്ടാവാൻ പാടില്ല, കാരണം നമ്മൾ അരിക്കണമൊന്നുമില്ല. അപ്പോൾ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്യണമെങ്കിൽ 5 minutes ഉള്ളിൽ നമ്മുടെ ഈ ഒരു ഐറ്റം റെഡിയാവും. ചെറുതായിട്ട് തിക്കായി വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ച നെയ്യ് ഉണ്ടല്ലോ, അപ്പോൾ ആ നെയ്യൊക്കെ ഇങ്ങനെ സൈഡിൽ വന്ന് തുടങ്ങും കേട്ടോ. ഇപ്പോൾ ബബിൾസൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ശർക്കര ഉരുക്കിയത് ചേർക്കാം. അപ്പോൾ 2 അച്ച് ശർക്കര കുറച്ച് വെള്ളത്തിൽ ഉരുക്കിയത് അരിച്ചിട്ട് അത് ചേർക്കണുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടിരിക്കുക. ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ലോ ഫ്ലെയിമൊന്നും വെക്കണ്ട. അപ്പോൾ ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായി കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾസൊക്കെ പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാലാണ് ബബിൾസ് ഇങ്ങനെ കുമിളകൾ ഇങ്ങനെ പൊട്ടി വരിക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ 1/2 cup വെള്ളത്തിൽ 2 teaspoon കോൺഫ്ലവർ നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ, കട്ട ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെക്കണം. തീ നല്ലവണ്ണം കുറച്ചിരിക്കണം കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് കട്ടായിപ്പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിൽ വെക്കാൻ പറഞ്ഞത്. നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെക്കാം. എന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ മിക്സ് ഏകദേശം നല്ല തിക്കായി വരുന്നുണ്ട്, ഇനിയും തിക്കാവണം കേട്ടോ. അപ്പോൾ 1 teaspoon നെയ്യും കൂടിയും ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ഐറ്റം ലാസ്റ്റ് സ്റ്റേജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ഒരു പാത്രം റെഡിയാക്കി വെക്കണം. അതിൽ കുറച്ച് ഓയിലോ സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ നെയ്യോ എന്താ വെച്ചാൽ തടവി വെക്കുക. അതിന് ശേഷം കുറച്ച് എള്ള്, വെളുത്തെള്ള് ഇഷ്ടമാണെങ്കിൽ വെളുത്തെള്ള് കുറച്ച് ഇങ്ങനെ വിതറി കൊടുക്കുക. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള, ഞാൻ ഇവിടെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കേക്ക് ടിന്നിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഒരു വെളുത്ത എള്ളും പിന്നെ നട്ട്സും അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോവും. അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് താഴെ സെറ്റായിട്ടിരിക്കും. എന്നിട്ട് നമ്മളെന്ത് ചെയ്യേണ്ടത് വെച്ചാൽ മുകളിലൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നെയ്യെടുത്ത അതേ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കും. നമ്മൾ വെയിറ്റ് ചെയ്യുക, നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം മാത്രം റീമോൾഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ തണുത്തതിന് ശേഷം സൈഡൊക്കെ കത്തി വെച്ചിട്ടൊന്ന് വിടുവിച്ച് കൊടുക്കുക. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് കമിഴ്ത്തി കൊടുക്കുക. ഇപ്പോൾ നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ നെയ്യ് തടവിയിട്ടല്ലേ നമ്മൾ ഒഴിച്ചു കൊടുത്തപ്പോൾ, അതുകൊണ്ട് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ റിമോൾഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കളർ മാറിയ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് കമൻ്റ് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക.